ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കൊരു സന്തോഷ വാർത്തയും രണ്ട് മൂന്ന് സന്തോഷ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ആയിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തകാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് 2 മില്യൺ കടന്നിരിക്കുന്നു. 2 മില്യൺ ഫോളോവേഴ്സുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ISL ക്ലബിലെ ഏറ്റവും വലിയ പേജാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഒഫീഷ്യൽ പേജ്. അതുപോലെ തന്നെ ഇതുവരെയായിട്ടും ISL-ൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ പേജിന് പോലും 2 മില്യൺ കടന്നിട്ടില്ല. അതൊരു സന്തോഷ വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ മന്തും ഗോൾ ഓഫ് ദ മന്തും ഗ്യാരി കൂപ്പറിൻ്റെ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്യാരി കൂപ്പർ അടുത്ത സീസണിൽ നിലനിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. പിന്നെ അടുത്ത ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ സന്ദീപ് സിംഗിനെ 2 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണെന്നാണ് ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ്. സന്ദീപ് സിംഗ് മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ സന്ദീപ് സിംഗ് കഴിഞ്ഞ കളിയിലെല്ലാം നല്ല മികച്ചൊരു ഫോമിലാണ് കളിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അടുത്തൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 ടീമുകൾ ടീം ഓഫ് ദ വീക്കിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മുടെ മിന്നും താരങ്ങളായ ജോർദാൻ മുറയും അതേപോലെ തന്നെ ഗ്യാരി കൂപ്പറുമാണ് മിന്നും താരങ്ങളായി ടീം ഓഫ് ദ വീക്കിൽ രണ്ടുപേരിൽ നിൽക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ ആരാന്ന് നോക്കുകയാണെങ്കിൽ ധരചന്ദ്ര മീട്ടയാണ് ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇപ്പോഴെങ്കിലും ഒരു ചെറിയ സന്തോഷമെങ്കിലും കാണും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ വരെ മങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു ആശ്വാസമെങ്കിലും കിട്ടും ഇവിടെ വെച്ച് വീഡിയോ